फ्रेंड्स एस मीडिया वर्ल्डिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ കാലത്തെ ഇന്റർനെറ്റും കാര്യങ്ങളും സുലഭമായി നമ്മൾക്കെല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ കാണുന്നതാണെങ്കിലും അത് ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അതൊരു ട്യൂട്ടോറിയൽ പഠിക്കുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രസംഗങ്ങൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതൊരു വീഡിയോ ആയിട്ട് കണ്ടു മനസ്സിലാക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജിൽ അത് കിട്ടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് വീഡിയോസും, അതായത് മൊബൈൽ ഫോണിലുള്ള വീഡിയോകളാണെങ്കിലും യൂട്യൂബിലെ കാണുന്ന വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്ന വീഡിയോസ് ആണെങ്കിലും വേറൊരു ലാംഗ്വേജിലാണെങ്കിൽ നമുക്കിഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ഒരു വോയിസായിട്ട് ഡബ് ചെയ്ത് കിട്ടും. അല്ലാതെ ജസ്റ്റ് സബ് ടൈറ്റിലായി മാത്രം എഴുതി കാണിക്കുകയല്ല, അത് പറയുകയും കൂടെ നമുക്ക് എളുപ്പം ചെയ്തു തരും. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ മൂവി ആവാം, അത് ട്യൂട്ടോറിയൽ ആവാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്ന എന്തെങ്കിലും വീഡിയോസ് ആണെന്നെങ്കിലും നിങ്ങൾക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഡബ് രീതിയിൽ നിങ്ങൾക്ക് ആ വീഡിയോ എളുപ്പം കാണാനും പറ്റും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മലയാളത്തിൽ കാണുന്നത് പോലെ തന്നെ ഡബ് ചെയ്തിട്ട് എളുപ്പം കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിലുള്ള ഫിലിമൊക്കെ തമിഴിലേക്കും മലയാളത്തിലൊക്കെ ഡബ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഇതും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ളത്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ആ വെബ്സൈറ്റ് എടുക്കുക. അവിടെ മുകളിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ നെയിം, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലും പാസ്വേഡും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ ന്യൂ ഡബ്ബിംഗ് എന്ന് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ യു ആർ എല്ലും അല്ലെങ്കിൽ മൊബൈലിലെ ഫയൽസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. എക്സാമ്പിളായിട്ട് കൊടുത്തിരുന്ന യു ആർ എൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ മലയാളം എന്ന് കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് കൊടുക്കുക. അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ലോഡിംഗ് ആണോ? ഇത് ഫുള്ളായി ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് കാണാം. അത് ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അതിനുശേഷം മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴോട്ട് ഡെസ്ക് ടോപ്പ് സെറ്റ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് മലയാളം വെർഷൻ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് മുകളിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മലയാളം സെലക്ട് ചെയ്തുകൊണ്ടാണ് മുഴുവനായിട്ടും ഏതൊക്കെ ഭാഗത്ത് നമുക്ക് മലയാളത്തിലുള്ളതെന്ന് ടെക്സ്റ്റ് രൂപത്തിൽ ട്രാൻസ്ലേറ്റ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഡബ്ബിംഗ് രൂപത്തിൽ ചെയ്യണമെങ്കിൽ സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇവിടെ മലയാളം എന്ന് കൊടുത്തു. വേണമെങ്കിൽ ഇതിൽ
മെയിലും ഫീമെയിൽ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ക്രിയേറ്റ് മലയാളം വീഡിയോ എന്നത് സെലക്ട് ചെയ്യുക, പ്ലേ ചെയ്യുക. ഒരു കാലത്ത് വളരെ ദൂരെയുള്ള രാജകുമാരന് ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പം തന്നെ നിങ്ങളുടെ ഏത് വീഡിയോസ് ആയാലും മറ്റുള്ള ഭാഷയിലുള്ളത് ഏത് ഭാഷയിലേക്കാണോ വേണ്ടത് അങ്ങനെ എളുപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. പല ആളുകളും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഇത്തരം വെബ്സൈറ്റ് മുഖാന്തരം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൂട്ടുകാർക്കെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോസും കൂടിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.